ഹായ്, ഏവർക്കും നമസ്കാരം. അവതാർ നാട്ടുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദാമ്പത്യ സുഖക്കുറവ് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ലൈംഗിക സംതൃപ്തിക്കുറവ്, സുഖക്കുറവ്, ശേഷിക്കുറവ് മുതലായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വൈകാരികമായ അടുപ്പം ഇല്ലാതെ വരുമ്പോൾ ദമ്പതികൾക്ക് പരസ്പര വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുകയും ദാമ്പത്യ സുഖത്തിന് തടസ്സം വരികയും ചെയ്യും. പരസ്പര സ്നേഹവും കരുതലും വളരെയധികം അനിവാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ. പോഷകഗുണമുള്ള ഭക്ഷണവും മിതമായ വ്യായാമവും ദാമ്പത്യ സുഖത്തിന് സംതൃപ്തിക്കും വളരെ സഹായകരമാണ്. ലൈംഗിക ശേഷിക്കുറവിന് പച്ചമരുന്നുകൾ വളരെ പ്രബലമാണെന്ന് ചികിത്സാ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. മരുന്നിനോടൊപ്പം തന്നെ വ്യായാമവും അതോടൊപ്പം തന്നെ പ്രാണായാമം മുതലായ യോഗ രീതികളും പരീക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ പ്രശ്നം ദാമ്പത്യ സുഖക്കുറവ് അല്ലെങ്കിൽ ശേഷിക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. പുറംതൊലി കളഞ്ഞ ചുവന്നുള്ളി 10 എണ്ണം വീതം 41 ദിവസത്തേക്ക് ദിവസവും രാവിലെ അല്പം ശർക്കരയോ തേങ്ങയോ ചേർത്ത് കഴിക്കുന്നത് പതിവാണ്. 41 ദിവസം ശേഷം നമുക്ക് അത്ഭുതകരമായ പല സിദ്ധിയായിരിക്കും ഉണ്ടാകുന്നത്. ലൈംഗിക ശേഷിക്കുറവ് എന്നൊരു പ്രശ്നം ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിരുന്നു എന്ന സംശയം തോന്നത്തക്ക രീതിയിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അടുത്തത് ജീരകം, കുരുമുളക്, ചുക്ക് എന്നിവ 1 ടീസ്പൂൺ എടുക്കുക, ടീസ്പൂൺ അളവിലെടുക്കുക. ഒരേ അളവിൽ ഇത് നന്നായി പൊടിച്ച് മാറ്റിവയ്ക്കുക. അതോടൊപ്പം തന്നെ 3 ഔൺസ് മാമ്പഴച്ചാറും അത്രയും തൈരും അതിലേക്ക് അല്പം പഞ്ചസാരയും തേനും എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്ത അതിലേക്ക് ആ സത്തിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊടി ചേർത്ത് പതിവായിട്ട് കഴിക്കുക. ഇത് 2 മാസത്തേക്ക് 60 ദിവസത്തേക്ക് ശീലമാക്കുക. തീർച്ചയായിട്ടും അത്ഭുതകരമായ ഫലപ്രാപ്തി തരുന്നതാണ്. അപ്പോൾ ഈ ലൈംഗിക ശേഷിക്കുറവ് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല നോർമലായിട്ടുള്ളൊരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിൽ കഴിയുന്നവർക്കും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുന്നത് മൂലം തീർച്ചയായിട്ടും നല്ല അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ ഇരട്ടിമധുരം പൊടിച്ചെടുത്ത് നെയ്യിൽ ചാലിച്ച് അല്പം തേൻ ചേർത്ത് ദിവസേന സേവിക്കുക. 2 മാസത്തേക്ക് തുടരുക. അതോടൊപ്പം തന്നെ പശുവിൻ പാലിൽ നിലപ്പന കിഴങ്ങ് ഇടിച്ച് ചേർത്ത് കാച്ചി കുടിക്കുക. അതും 2 മാസത്തേക്ക് 60 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ചെയ്യണം. നെയ് കുമ്പളങ്ങയുടെ നീര് ദിവസേന കുറഞ്ഞത് 1 മാസമെങ്കിലും 2 മാസത്തേക്ക് 1 ഔൺസ് വീതം കഴിക്കുന്നതും വളരെയധികം ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഇല്ല. ഇതിൻ്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ അത്ഭുതമുളവാകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.